നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകളാണ് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വരുന്നത്. നിങ്ങൾക്കിപ്പോഴും വാട്സപ്പ് ചെയ്യാം നമ്പർ 9446133100. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആരാണെന്ന് വിളിച്ച് സംസാരിക്കാം. ഹലോ സർ, നമസ്കാരം. ആ, എന്തുകൊണ്ട് വിശേഷമൊക്കെ? എങ്ങനെ മനസ്സിലായി? ട്രൂ കോളർ? ട്രൂ കോളർ? അതെ. ശരി, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറഞ്ഞു. അമ്മേ, ഹലോ. എന്തോ അമ്മ, എന്തോണ്ട് വിശേഷം? നല്ല വിശേഷം. ഞങ്ങൾ ദിവസം കാണാറുണ്ട്. ആണോ? അമ്മയ്ക്ക് സുഖമാണോ? അതെ, സുഖം. എല്ലാ ദിവസവും കാണണം കേട്ടോ അമ്മേ. ഓ, എല്ലാ ദിവസവും ഞങ്ങൾ അത് കണ്ടിട്ടേ ഉള്ളൂ. ശരി അമ്മ, എനിക്ക് വേണ്ടി അമ്മ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രാർത്ഥിച്ചേരെ. എനിക്ക് വേടര ശനിയാ കേട്ടോ. ശരി, ഇനി ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറഞ്ഞേ. ആ, പറഞ്ഞാട്ടെ മോളെ, ഡേറ്റ് ഓഫ് ബർത്ത് പറ. മോളെ ഉറച്ചു പറ മോളെ. 54. ഏത് മാസാ? എത്രാം തീയതിയാ? 13. സമയമോ? സമയം എപ്പോഴും വൈകുന്നേരമാണ് അമ്മേ. ആ, എത്ര നാളാണ്? ആ, വൈകുന്നേരം എത്ര മണിയാ കുഞ്ഞെ? ഏകദേശം എത്രാന്ന് പറയൂ. ഇതെങ്ങനെ കാണുന്നില്ല? അതൊന്ന് വായിക്കും മോൾ, അതെന്നെ ഒന്ന് വായിച്ചു കേൾപ്പിക്കേ. മോളെ, അതില് ഏറ്റവും മുകളിൽ നിന്ന് എത്രാമത്തെ കോളത്തിലാണ് ലാ എന്നോ ലഗ്നം എന്നോ എഴുതിയിട്ടുള്ളത്? അത് അവസാന ലൈനില് മൂന്നാമത്തെ കോളത്തില്. അതായത് മേളിന്ന് മൂന്നാമത്തെ കോളത്തിൽ? അല്ല, അവസാന താഴെന്നോ? താഴെന്ന് മുകളിലോട്ട് മൂന്നാമത്തെ കോളത്തിലാണോ? ഓ ഓ, ശരി. അതിന്റെ തൊട്ട് മേളിൽ ഗു എന്നും ഷി എന്നും മാ എന്നും എഴുതിയിട്ടുണ്ടോ? അല്ല, അത് ഗുയും സായും അതിന്റെ തൊട്ട് മുമ്പിലാണ്. അതായത് ഏറ്റവും അവസാനം അടുത്ത കോളത്തില് ഗു, അത് കഴിഞ്ഞിട്ടില്ല, പിന്നെ അടുത്ത കോളം ഒഴിവാണ്. അടുത്ത കോളം താഴോട്ടാ? അതെ അതെ, അവസാനം താഴോട്ട്. മോളെ, അപ്പൊ ഉച്ചയൊക്കെ ആയ സമയമാണ് കേട്ടോ. ആണല്ലേ. മോളെ, അച്ഛനെ ആരോഗ്യപരമായ കാര്യങ്ങൾ ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. കുറച്ച് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് ശ്രദ്ധിച്ചൊക്കെ മുമ്പോട്ട് പോകാൻ വേണ്ടി പറയണം. കുഞ്ഞു കുഞ്ഞു വൈഷമ്യങ്ങളൊക്കെ അങ്ങനെ വരും. പിന്നെ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല, ശ്രദ്ധിക്കാൻ പറയണം. വരുമാനം ഇപ്പൊ ചെറിയ ബുദ്ധിമുട്ടിലൊക്കെ ഉണ്ടാവും മോളെ. അതൊക്കെ ഒന്ന് ശ്രദ്ധി. കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പം അല്ലെങ്കിലും ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്നതിന് ഇടയായിത്തീരുന്ന ഒരു സമയമാണ് മോളെ. അച്ഛന് വേണ്ടിയേ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകണം. തുളസിമാല അർച്ചനയും നെയ്വിളക്കും മാസത്തിലൊരു വ്യാഴാഴ്ച ദിവസം വീതം ഒരു കൊല്ലക്കാലം നടത്തണം കേട്ടോ. അങ്ങനൊന്ന് ചെയ്താൽ മതി. ഓക്കെ, മകളുടെ കാര്യം അറിയണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു മെസ്സേജ്. വിളിച്ച് സംസാരിക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം. ഇത് സൂര്യ ടി വി എന്നാണേ. ഹരി പത്നാപുരം എന്നാണ് പേര്. നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? ശരി, പറഞ്ഞാട്ടെ. ഒരു പ്രതീക്ഷയില്ലായിരുന്നു വിളിക്കുന്നത്. അത് ശരി, പ്രതീക്ഷയില്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ വിളിക്കുന്നത്. സന്തോഷം സാർ. ആ ശരി, എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറഞ്ഞാട്ടെ. ഡേറ്റ് ഓഫ് ബർത്ത് മോളുടേത് 20/2/2003. ആ, സമയം? സമയം പകല് 11:45 ഇടയ്ക്ക്. 11:45 ഓക്കെ. അത്തമാണ് നക്ഷത്രം? നമ്മൾ അത്തമായിട്ടാണ് ഇത്രയും നാളും കണക്കാക്കി വെച്ചേക്കുന്നത്. ആ, അത് തന്നെയാണല്ലോ. അതെ. എന്താ പ്രശ്നം? പ്രശ്നം ഇതല്ല, ഈ സമയം കറക്റ്റ് നമ്മൾ ഇത്ര ജാതകം ഒന്നും എഴുതിയിട്ടില്ല. ഓ, ആ, അപ്പൊ ഇതാണോ നാള് എന്നുള്ളത്? ഇതല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ എന്നൊക്കെ പറയും. ആ, സമയം മാറും എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ചോദിച്ചത്. അതല്ല ഞാൻ ചോദിച്ച, ജ്യോതിഷികൾ ആരെങ്കിലും അത്തമല്ല നക്ഷത്രം എന്ന് പറഞ്ഞോ?
ഇല്ല പറഞ്ഞിട്ടില്ല, ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ അത്തം തന്നെയാണ് നാളെ. അന്നൊരു കുംഭമാസം 8-ാം തീയതി അന്നൊരു വ്യാഴാഴ്ച ദിവസമായിരുന്നു. വ്യാഴാഴ്ച ദിവസം തന്നെ അന്ന് അത്തം നക്ഷത്രമാണ്. പ്രത്യേകിച്ച് ഈ ദോഷമൊന്നും ഉള്ളതൊന്നും അല്ല. ഇത്രയും കാലമായിട്ട് നോക്കിയതുമില്ല അല്ലേ? ഇല്ല, ഇതുവരെ നോക്കി. രണ്ട് മക്കളും നോക്കിയിട്ടില്ല സാർ. ആ, നമ്മൾ ഈ വിവാഹ, നിങ്ങള് ഹിന്ദു വിശ്വാസികളല്ലേ? ഹിന്ദു വിശ്വാസികളാണ്. അപ്പൊ ഈ ജോ നമ്മുടെ വിവാഹമൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഗ്രഹനില എഴുതി കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞതാ, അങ്ങനെ ഒരു കാര്യം എഴുതേണ്ടി വരും. അപ്പൊ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറയാം. അതായത് ഈ മോളുടെ ജാതകത്തില് ഒന്ന് നല്ല പഠിച്ചോളാൻ പറയുക, നല്ല ജോലിയൊക്കെ കിട്ടാൻ സാധ്യതയുള്ള കുട്ടിയാണ്. ജോലിയെല്ലാം കിട്ടി സ്വന്തം കാലിലൊക്കെ നിൽക്കുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒരു കുട്ടിയാണ്. നല്ല ഭാവിയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ കുറച്ചൊരു ഇത്തിരി ദേഷ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട്, അതൊന്ന് കുറച്ച് നോക്കിക്കോളാൻ വേണ്ടി പറയുകയാണ്. ഇപ്പൊ രാഹുദശാകാലാണ്, അതിൽ ആദിത്യന്റെ അപഹാരം തുടങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. മോള് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതാണ്. നല്ലോണം പഠിച്ചോളാൻ വേണ്ടി പറഞ്ഞാട്ടെ. നല്ല ജോലിയെല്ലാം കിട്ടും. ശരി, ആയിക്കോട്ടെ. നല്ല ജോലിയെല്ലാം കിട്ടും, കുഴപ്പമൊന്നുമില്ല. കർക്കടക വ്യാഴക്കാരിയാണ്, നല്ല പ്രയോജനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന കുട്ടിയാണ്. പുറത്തേക്കൊക്കെ പോകുന്നതിനൊക്കെ സാധിക്കുമായാൽ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു വന്നതല്ല, ഈ മോളുടെ ജാതകം നോക്കുമ്പോൾ ചിലർ ഇതിനകത്ത്, ഇത് ശരിക്കും മോളുടെ ജാതകം ഒരു ശുദ്ധ ജാതകമാണ്. ചെറിയ പാപം വേണമെങ്കിൽ കണക്കാക്കാം ലഗ്നത്തിൽ ശനിയൊക്കെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഒരു ശുദ്ധജാതകമുള്ള പയ്യനെയും പാപജാതകമുള്ള പയ്യനെയും യോജിപ്പിക്കാൻ പറ്റും. ഞാൻ അതൊന്നും അല്ല പറഞ്ഞു വന്ന പ്രശ്നം. മോളുടെ ജാതകത്തിൽ 7-ൽ ചൊവ്വയുണ്ട്, പക്ഷെ അത് ചൊവ്വാദോഷമല്ല. അപ്പൊ ചിലർ ഇത് ചൊവ്വാദോഷമാണ് എന്ന് നിങ്ങൾ ഗ്രഹനില എഴുതുമ്പോൾ പറയാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് കേൾക്കുമ്പം അയ്യോ ചൊവ്വാദോഷമേ എന്ന് പറഞ്ഞ് കരയരുത്. ഒന്നാമത് മനുഷ്യൻ ഇല്ലെങ്കിൽ വിഷമിക്കും. കാരണം എന്താ അറിയാവോ, ഈ ചില ആളുകൾ, ഞാൻ എല്ലാവരും പറയുന്നില്ല, ചില ആളുകൾക്ക് വലിയൊരു പ്രശ്നമുണ്ട്. ഈ സാഡിസ് ആണ്. ഇവര് ഒരമ്മയൊക്കെ വന്നിരിക്കുമ്പം അയ്യോ ചൊവ്വാദോഷമുണ്ട് കുട്ടി, ഭയങ്കര പ്രശ്നമാണെന്ന് പറയും. ഒരു പ്രശ്നവുമില്ല, മനുഷ്യൻ ചൊവ്വയിലേക്ക് പോകാൻ ഇറങ്ങാൻ തുടങ്ങുക, അന്നേരം ചൊവ്വാദോഷം എന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ടതും പേടിക്കേണ്ടതുമായ യാതൊരു കാര്യവുമില്ല. ഇത് സ്വഭാവ രീതികളെ പറ്റി പറയുന്ന ഒരു കാര്യം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം 7-ൽ ചൊവ്വയൊക്കെ നിന്നാൽ പുരുഷജാതമാണെങ്കിലും സ്ത്രീജാതമാണെങ്കിലും ഇച്ചിരി അഗ്രസീവായിട്ട് പെരുമാറുന്നവരും ഇത്തിരി പെട്ടെന്ന് പ്രതികരിക്കുന്നവരും ഒത്തിരി സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളുകളും ഒക്കെ ആണെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിന് ചേരുന്ന ഒരെണ്ണം യോജിപ്പിക്കണമെന്ന. മോളെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ നിൽക്കുന്നത് വൃശ്ചിക രാശിയിലായതുകൊണ്ട്, തൊട്ടു മുമ്പത്തെ ഒരു കോളിൽ നമ്മളത് പറഞ്ഞിരുന്നു, ചൊവ്വ നിൽക്കുന്നത് വൃശ്ചിക രാശിയിലായതുകൊണ്ട് അതിനെ ചൊവ്വാദോഷം എന്ന് ചിന്തിക്കേണ്ടുന്ന കാര്യമില്ല. അത് മനസ്സിൽ പ്രത്യേകം ഓർത്തോണേ. അതായത് മേടം, കർക്കിടകം, വൃശ്ചികം, മകരരാശികളിൽ ചൊവ്വയ്ക്ക് ദോഷമില്ല. അപ്പൊ ഇത് എഴുതി തരുന്ന ആള് അയ്യോ ഭയങ്കര ചൊവ്വാദോഷമാണ് മോളുടെ ജീവിതം ഇങ്ങനെ പോകുമ്പോൾ എന്ന് പറയുമ്പോൾ ചേച്ചി ചോദിക്കണം, ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, വൃശ്ചിക രാശിയിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് എങ്ങനെയാണ് ചൊവ്വാദോഷം പറയുന്നത് എന്ന് ചോദിക്കണം. അതിന് ചോദിക്കണം കേട്ടോ, മറന്നു പോവല്ലേ അത്. അപ്പൊ അത്തം തന്നെയാണ് നാളെ, കുഴപ്പമൊന്നുമില്ല, നല്ല ജോലിയെല്ലാം കിട്ടും. ക്ലിയർ ആയോ അയാളുടെ കാര്യത്തില്? ഇനി അടുത്ത ആളുടെ കാര്യം പറഞ്ഞു. ഇനി മോന്റെ കാര്യം, മോന് 2013 രാത്രി 11:45 മോന്റെ ഏത്? ഉത്രട്ടാതി. ഉത്രട്ടാതിയാണോ? 2007 ആണോ? 2007 മെയ് മാസം 13-ാം തീയതി ആണോ? മെയ് 13. 11:45 പി എം ആണോ? ഞായറാഴ്ച ദിവസല്ലേ? മേഡം 30. ഇത് തന്നെയാണോ എന്ന് ഒന്നുകൂടെ നോക്കിയോ. ഏതാണ് വിചാരിച്ചിരിക്കുന്ന നാള്? ഞാൻ ചോദിക്കുന്നത് മെയ് 12 അല്ലല്ലോ. മെയ് 12 അല്ല, മെയ് 13 രാത്രി 11:45. പക്ഷെ അന്ന് കലണ്ടറിൽ പോലും ഉത്രട്ടാതി തന്നെ ആയിരിക്കുമല്ലോ വരുന്നത്. ഞായറാഴ്ചയാണോ ശനിയാഴ്ചയാണോ? ഹലോ, മോന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറഞ്ഞേ. 12/5/2007 അല്ല, 12 എന്നിപ്പോ എങ്ങനെയാ വന്നേ? 12 ആണെങ്കിലേ പൊരുട്ടാതി വരൂ.
ആണ് അന്നൊരു ഞായറാഴ്ച ദിവസമാണോ? ശനിയാഴ്ചയാണേ 12 ഒന്നുകൂടെ നോക്കാൻ പറഞ്ഞു. അവിടെ എഴുതിയല്ലോ വെച്ചിട്ടുണ്ടോ? ആണോ? പക്ഷെ 13 ആണെങ്കിൽ ഉത്രട്ടാതി വരുള്ളൂ, തെറ്റും വരാൻ സാധ്യതയില്ല. കാരണം അന്ന് പകല് മുഴുവൻ ഉത്രട്ടാതിയാ. ഏ അല്ല, അതെന്താ എഴുതി വെച്ചിട്ടുണ്ടോ? ഹോസ്പിറ്റലിന്ന്? ആ അതെടുത്തൊന്ന് നോക്കി. അന്ന് ഈ പറയുന്ന ദിവസം 2007 മെയ് 13 അന്ന് മേടം 30 തീയതിയാണ്, ഒരു ഞായറാഴ്ച ദിവസമാണ്. അന്ന് രാത്രി 13/5/2017 അങ്ങനെ തന്നെയാണോ അതിലും? അയ്യോ, പക്ഷെ 13/5/2007 2007 ആണേ. ആ 2007 ഉത്രട്ടാതിയ നാള്. അന്ന് ഞായറാഴ്ച ദിവസമല്ലേ? അല്ല, ഞാനേ ഇതിനകത്ത് നമ്മുടെ നിങ്ങളുടെ അവിടെ തന്നെ നിങ്ങൾക്ക് തന്നെ കലണ്ടർ കാണുമല്ലോ എടുക്കാൻ. ആ ഫോണിൽ, അവിടെ ഫോണിലൊന്ന് കലണ്ടർ നോക്കി. നിങ്ങളുടെ ഫോണിനകത്ത് കലണ്ടർ കാണുമല്ലോ. ഞാനിപ്പോൾ കലണ്ടർ എടുത്തുകൊണ്ടിരിക്കുക. ഇനി ചിലപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇതിൽ പറ്റിയ വല്ല തെറ്റും ആണോ എന്ന് നോക്കണമല്ലോ. ഏ ഹലോ, ആ കുഴപ്പമില്ല, ഞാൻ നോക്കാം. പക്ഷെ ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ അതിലും ഇത് തന്നെയാണോ എഴുതിയേക്കുന്നേ? ആണോ? പക്ഷെ അത് ഒന്നും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം ചേച്ചി. ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ് എഴുതി തന്നാണെങ്കിൽ അത് കറക്റ്റാ. ഞാൻ ഏതാണ്ട് ഇപ്പം 2010 2009 2008 2007 മെയ് അല്ലേ? എത്രാം തീയതിയാ? 13/13 സൺഡേയാ. മെയ് 12 ശനി. ആ ഞാൻ മൊബൈലിൽ കലണ്ടർ എടുത്ത് നോക്കി. പതിമൂന്നാണെങ്കിൽ അന്ന് ഉത്രട്ടാതിയാണ് നാള്. 12 ആണെങ്കിൽ പൂരുരട്ടാതിയാണ് ഈ സമയത്ത്. 12 ആണ് ഈ ശനിയാഴ്ച വരുന്നത്. 13 ഞായറാഴ്ചയാണ് വരുന്നത്. അറിയില്ല, അതെന്തായാലും നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. പക്ഷെ അവരിപ്പോ എഴുതിയ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും ഇനിയിപ്പോ അത് അവിടെ പോയി കണ്ടുപിടിക്കാൻ മാർഗമൊന്നുമില്ലല്ലോ. കാരണം അവരത് തന്നെയായിരിക്കും അവിടെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ അപ്പം ഇതാണെങ്കിൽ ഉത്രട്ടാതിയാ. എന്തായാലും അതൊന്നും കൂടി നിങ്ങൾ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ. എന്തോ ചേട്ടാ, നിങ്ങൾ എവിടാ താമസിക്കുന്നേ? ആ അവിടെ ആരെ കൊണ്ടെങ്കിലും എഴുതിപ്പിക്കുക എൻ്റെ അടുത്തോട്ട്. ജാതക ഒന്നും വേണ്ട, ഗ്രഹനില മതി. പക്ഷേ അവിടെ അങ്ങ് ചെയ്യിച്ചാൽ മതി. ഇത്രയും ദൂരെ എനിക്ക് വന്നെങ്കിലല്ലേ എഴുതി തരാൻ പറ്റുള്ളൂ. ഇപ്പം തൽക്കാലം എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ. നിങ്ങൾ ഇതൊന്ന് എനിക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് മെസ്സേജ് അയക്കണേ. ശരി എന്നാൽ. ഓക്കെ, ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒപ്പം സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV ഹെവൻലി പ്ലസ സിവിൽ ലൈൻ റോഡ് വാഴക്കാല, പിൻകോഡ് 6820021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.